കൂട്ടുകാരെ, നമ്മൾ ഈ പോകുന്നത് ഏതെങ്കിലും ഒരു കൊടുംവനത്തിലൂടെയല്ല, നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഈ സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. രോഗം ഒരു കുറ്റമാണോ? രോഗി കുറ്റവാളിയാണോ? മനസ്സിന് കുഷ്ഠരോഗം വരുമോ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മനസ്സാക്ഷിയെ കുത്തിനോവിച്ച ചോദ്യങ്ങളാണിവ. ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന വേദന നിറഞ്ഞ ചോദ്യങ്ങൾ, ഇന്നും നമ്മുടെ മനസ്സുകളിലും ചുണ്ടിലും മായാതെ മങ്ങാതെ നിൽക്കുന്ന മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ ആ ഗാനം ഓർമ്മയില്ലേ? KPSC വേണ്ടി തോപ്പിൽ വാസി എഴുതിയ അശ്വമേധം എന്ന നാടകത്തിനായി കുഷ്ഠരോഗത്തിന്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ആവാഹിച്ച് വയലാർ രാമവർമ്മ എഴുതിയ ആ വരികൾ, രോഗം ബാധിച്ചെന്ന കാരണത്താൽ രോഗം പകരുമെന്ന ഭീതിയിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ അശരണരായ ഒരു കൂട്ടം മനുഷ്യരുടെ കഥനകഥ പറയുന്ന നൂറനാട്ടെ ലെപ്രസി സാനിറ്റോറിയത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 154 ഏക്കറിലായി പരന്നുകിടക്കുന്ന വിശാലമായ ഭൂപ്രദേശം, ഇടതൂർന്നു നിൽക്കുന്ന വൻമരങ്ങൾ, ഇതിന്റെ നടുവിൽ അവിടെ ഇവിടെയായി പഴയകാല നിർമ്മിതികളായ കെട്ടിടങ്ങൾ. 1962 കായംകുളം KPSC അവതരിപ്പിച്ച അശ്വമേധം എന്ന പ്രശസ്ത നാടകത്തിന്റെ ഉത്ഭവം ഈ സാനിറ്റോറിയത്തിന്റെ ജയിലറിക്കുള്ളിൽ നിന്നാണ്. തോപ്പിൽ ബാസി എഴുതി സംവിധാനം ചെയ്ത ഈ നാടകത്തിൽ സരോജം എന്ന കുഷ്ഠരോഗി ഡോക്ടർ തോമസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് ഉത്തരങ്ങളില്ല. കുഷ്ഠരോഗം പൂർണ്ണമായും ഭേദമായിട്ടും വീട്ടുകാരാലും കാമുകനാലും അകറ്റി നിർത്തപ്പെട്ട കഥാപാത്രമാണ് ഇതിലെ സരോജം. അശ്വമേധം 1967 സിനിമയുമായി. സത്യൻ മാഷ്, ഷീല, പ്രേമനസീർ, കാമ്പിശ്ശേരി കരുണാകരൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അശ്വമേധം നാടകം സമൂഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഉയർന്നു വന്നത് നൂറനാട്ട ഈ സാനിറ്റോറിയത്തിൽ നിന്നാണ്. ഈ ആശുപത്രിയിൽ രോഗിയായിരുന്ന ചവറക്കാരൻ പി കാർത്തികേയനാണ് തന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ശങ്കരനാരായണൻ ഉണ്ണിത്താനോട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. രോഗം ഒരു കുറ്റമാണോ? രോഗി കുറ്റവാളിയാണോ? മനസ്സിന് കുഷ്ഠരോഗം വരുമോ? അക്കാലത്ത് കുടുംബവും സമൂഹവും കുഷ്ഠരോഗികൾ കാണിച്ചിരുന്ന അജ്ഞതയും ക്രൂരമായ പെരുമാറ്റവുമാണ് കാർത്തികേയനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത്. ഐക്യകേരളം വരുന്നതിനും 2.5 മുമ്പത്തെ അവസ്ഥയാണ്. അന്ന് കുഷ്ഠരോഗബാധിതരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തി ചികിത്സിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു. അതനുസരിച്ച് 1934 300 പരവരുന്ന കുഷ്ഠരോഗികളെ തിരുവനന്തപുരം ഓളംപാറയിലുള്ള മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ ഉത്തരവിടുന്നു. ഇങ്ങു ദൂരെ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന ഗ്രാമമാണ് രോഗികളുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം നഗരവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഓളംപാറയിലെ മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് കുഷ്ഠരോഗികളെ മാറ്റാൻ തീരുമാനമായത്. അന്ന് വിജന സ്ഥലമായിരുന്നു നൂറനാട്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കാലത്താണിത് നടന്നത്. 154 ഏക്കറിൽ പരന്നുകിടക്കുന്ന സ്ഥലം. അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ലെപ്രസി സാനിറ്റോറിയമായിരുന്നു നൂറനാട്ടേത്. സർ CPയുടെ കാലത്ത് അനുവദിച്ച പ്രദേശത്ത് 1139 അന്തേവാസികളുമായാണ് സാനിറ്റോറിയം 1934 പ്രവർത്തനമാരംഭിച്ചത്. നൂറനാട്ടെ ഈ ആശുപത്രിയെക്കുറിച്ചും ഇവിടുത്തെ അന്തേവാസികളെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു സഹകരണ സംഘത്തെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. 1977 രോഗബാധിതരുടെ ക്ഷേമത്തിനായി ഇത്തരമൊരു സഹകരണ സംഘം രൂപീകരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതായിരിക്കും. എല്ലാവരും അന്ന് ഈ സംഘത്തിൽ അംഗങ്ങളായി. രോഗബാധിതർക്ക് മാത്രമാണ് അംഗത്വം നൽകുന്നത്. അംഗത്വം എടുക്കുന്നവർക്ക് 18 പൂർത്തിയായിരിക്കണം. അംഗമായി ചേരുന്നയാൾ രോഗിയാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം. ചർമ്മരോഗ ആശുപത്രിയുടെയും ഇവിടുത്തെ അന്തേവാസികളുടെയും എല്ലാ കാര്യങ്ങളിലും സഹായഹസ്തവുമായി സഹകരണ സംഘം എന്നും കൂടെ തന്നെയുണ്ട്. മറ്റ് സഹകരണ സംഘങ്ങളെ പോലെ ഈ സംഘത്തിലും ഓഹരിയെടുത്താലേ അംഗത്വം കിട്ടൂ. ആദ്യകാലത്ത് 1 രൂപയായിരുന്നു അംഗത്വ ഫീസ്, പിന്നീട് അത് 10 രൂപയാക്കി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അന്തേവാസികളുടെ അന്നദാതാവായി മാറാൻ സംഘത്തിന് കഴിഞ്ഞു. ആശുപത്രിയുടെ 100 ഏക്കറിൽ സംഘം കൃഷി ചെയ്തു. നല്ല വിളവും കിട്ടിയിരുന്നു. കൃഷിക്ക് വേണ്ട എല്ലാ ചെലവുകളും സംഘമാണ് വഹിച്ചിരുന്നത്. മരച്ചീരിയും പച്ചക്കറികളും മറ്റ് കാർഷിക വിളകളും ഈ മണ്ണിൽ പൊന്നു വിളയിച്ചു. നൂറനാട് സമീപത്തുള്ള ഗ്രാമചന്തകളിൽ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡായിരുന്നു. അംഗങ്ങളുടെ കലാകായിക രംഗങ്ങളിലെ വളർച്ചയിലും സംഘം വലിയ പങ്കു വഹിച്ചു. രോഗവിമുക്തി നേടിയിട്ടും പോകാൻ ഇടമില്ലാത്തവരായിരുന്നു മിക്ക അന്തേവാസികളും. അവരുടെ വേദന മറക്കാൻ ഓപ്പൺ എയർ തിയേറ്റർ, സിനിമാശാല, ലൈബ്രറി സംവിധാനങ്ങളും ഈ കോമ്പൗണ്ടിൽ ഒരുക്കി കൊടുത്തിരുന്നു. അശ്വമേധം ആദ്യമായി അവതരിപ്പിച്ചതും സാനിറ്റോറിയത്തിലായിരുന്നു.
സിനിമയായതിനു ശേഷം കോമ്പൗണ്ടിനുള്ളിലെ തിയേറ്ററിലും ചിത്രം പ്രദർശിപ്പിച്ചു. പ്രേംനസീർ, കെ ജെ യേശുദാസ് തുടങ്ങിയ നിരവധി ചലച്ചിത്ര നാടക കലാകാരന്മാരും അന്നത്തെ മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മയുമൊക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു. പഴയ ആ കാലമൊക്കെ ഇന്ന് ഓർമ്മകളായി മാറി. ഇപ്പോൾ സഹകരണ സംഘം പണനഷ്ടത്തിലാണ്. ജോലി ചെയ്യാൻ കെൽപ്പുള്ളവർ നന്നെ കുറഞ്ഞു. മറ്റുള്ളവർക്ക് തന്നെ പ്രായവുമേറി. കാർഷിക മേഖലയിലുണ്ടായ തകർച്ച ഇവിടുത്തെ കൃഷിയെയും ബാധിച്ചു. 1934 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ പണികഴിപ്പിച്ച നിരവധി കെട്ടിടങ്ങളും ഇവിടെ കാണാം. ഇവിടെ ഈ കാണുന്നത് ഒരു പോസ്റ്റ് ഓഫീസാണ്. അതിനോട് ചേർന്ന് തന്നെ ദന്തരോഗ വിഭാഗത്തിന്റെ ഒപിയും പ്രവർത്തിക്കുന്നു. ഭൂരിഭാഗം കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലാണ്. അറ്റകുറ്റപ്പണികളുടെ അഭാവം നമ്മുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗം നശിപ്പിക്കുകയാണ്. സഹകരണ സംഘത്തെക്കുറിച്ച് നമ്മളോട് വളരെ വിശദമായി പറഞ്ഞെന്ന ചേട്ടൻ ഇനി അങ്ങനെ ഒരു സംഘം ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ നൂറനാടെന്ന ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്ത് പുതിയതായി പണികഴിപ്പിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പോഴും ഉദ്ഘാടനം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. 154 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.